സീറോ മലബാർ സഭയെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരും കർദിനാളും തമ്മിൽ ഡീൽ എന്താണെന്ന് സഭാ സംരക്ഷണ സമിതി വക്താവ് ഷൈജു ആന്റണി. പിന്നെ ഇ ഡി അന്വേഷണവും 3 കോടിയിലധികം പിഴയും എന്തിനായിരുന്നു? സർക്കാരിന്റെ ആലഞ്ചേരി അനുകൂല നിലപാടിൽ ഫാദർ പോൾ തേലക്കാട്ടും രംഗത്ത്. കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെട്ട ഭൂമിയിടപാട് കേസിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇടപാടുകൾ കാനോൻ നിയമപ്രകാരമാണ്. നിയമവിരുദ്ധമായി പണമിടപാട് നടന്നിട്ടില്ല. പണം എത്തിയത് അതിരൂപതയുടെ അക്കൌണ്ട് വഴിയാണെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇതോടെ ആലഞ്ചേരിയെ താങ്ങുന്ന പിണറായിയുടെ ലക്ഷ്യമെന്താണെന്നാണ് ചോദ്യം. സീറോ മലബാർ സഭ ഭൂമിയിടപാടിൽ ആലഞ്ചേരിക്ക് അനുകൂലമായ സർക്കാർ നിലപാടിനെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഫാദർ പോൾ തേലക്കാട്ട്. 3 കോടിയിലധികം രൂപ അതിരൂപതയുടെ പേരിൽ ഇൻകം ടാക്സ് പിഴ നൽകിയത് എന്തിനായിരുന്നുവെന്നും അതിരൂപതയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും ചെയ്തത് എന്തിനാണെന്നുമായിരുന്നു ഫാദർ പോൾ തേലക്കാട്ട് ചോദിച്ചത്. ഒരു മാധ്യമത്തിന്റെ ചർച്ചയ്ക്കിടയിലായിരുന്നു ഈ പ്രതികരണം. അതിരൂപതയ്ക്കെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ആലഞ്ചേരിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന സത്യവാങ്മൂലം നൽകിയ സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും ഫാദർ പോൾ തേലക്കാട്ട് ആവശ്യപ്പെട്ടു. സർക്കാർ നിലപാടിനെ വിമർശിച്ച് സഭാ സംരക്ഷണ സമിതി വക്താവ് ഷൈജു ആന്റണിയും രംഗത്തെത്തി. സീറോ മലബാർ സഭയെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരും കർദിനാളും തമ്മിൽ ഡീൽ എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനവ കരുണാകരനായി മാറുകയാണെന്നും ഷൈജു ആരോപിച്ചു. പിണറായി അഭിനവ കരുണാകരനാകുന്നു എന്നത് 100% ഉറപ്പാണ്. പിണറായി വിജയൻ മതമേൽ അധ്യക്ഷന്മാരെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സർക്കാർ തന്നെ വിവിധ ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. സർക്കാർ കർദിനാളിനെ വെള്ളപൂശിയതുകൊണ്ട് വിശ്വാസികൾ LDFന് അനുകൂലമാകും എന്ന തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. ഇവർ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. കുറച്ച് കർദിനാൾ ഭക്തരും കുറച്ചാളുകളും ഒഴിച്ചാൽ സീറോ മലബാർ സഭയിലെ 90% വിശ്വാസികളും സർക്കാരിനെതിരായാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. കാനൂൺ നിയമപ്രകാരമല്ല ഇടപാടുകൾ നടന്നതെന്ന് സഭയുടെ അന്വേഷണ കമ്മീഷനുകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നത് നേരെ തിരിച്ചാണ്, ഷൈജു ആന്റണി പറഞ്ഞു. കർദിനാൾ മാർ ആലഞ്ചേരി ഉൾപ്പെട്ട ഭൂമിയിടപാട് കേസിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നാണ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തിന് സർക്കാർ ഇത്തരത്തിൽ ആലഞ്ചേരിയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി പറയണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. പിണറായിക്ക് സഭാസ്നേഹം വഴിഞ്ഞൊഴുകിയിരിക്കുന്നത് ഒന്നും കാണാതെയല്ല. ആലഞ്ചേരിയെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് പിണറായിക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ് ഇരുവരും തമ്മിലുള്ള ഡീലെന്നും ചോദ്യം ശക്തമാകുന്നു.